കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ചീയപ്പാറയ്ക്ക് സമീപം ലോഡ് കയറ്റി വന്ന ലോറി അപകടത്തിൽപ്പെട്ടു. റോഡിൻ്റെ വശം ഇടിഞ്ഞതാണ് ലോറി അപകടത്തിൽപ്പെടാൻ കാരണമായത്. വാഹനം കൊക്കയിലേക്ക് പതിക്കാതിരുന്നതിനാൽ വൻ അപകടമാണ് ഒഴിവായത്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ചീയപ്പാറ വെള്ളച്ചാട്ടത്തിന് സമീപം ഉച്ചയോടെയാണ് തമിഴ്നാട് ദിണ്ടിഗലിൽ നിന്നും വാളൻപുളിയുമായി വന്ന നാഷണൽ പെർമിറ്റ് ലോറി അപകടത്തിൽപ്പെട്ടത്. വീതി കുറഞ്ഞ റോഡിന്റെ ഭാഗത്തെ കലിങ്കുതകത്ത് ലോറി റോഡിൽ നിന്നും തെന്നി മാറുകയായിരുന്നു. ലോറിയുടെ ഒരു വശത്തെ ടയർ ഉൾപ്പെടുന്ന ഭാഗം മുഴുവനും റോഡിൽ നിന്നും തെന്നി നീങ്ങിയെങ്കിലും ഡ്രൈവറായ തമിഴ്നാട് സ്വദേശി ശിവൻ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. റോഡിന്റെ വീതി കുറവാണ് അപകടത്തിന് കാരണം. NH അധികാരികളോട് നമ്മൾ പല പ്രാവശ്യം ഇതെന്ന് അവിടെ വീതി കൂട്ടി മറ്റുള്ള ഭാഗം ക്ലിയർ ചെയ്ത് കൂടി ചെയ്യണമെന്ന് നിരവധി പ്രാവശ്യം ആവശ്യപ്പെട്ടാണ്. ഹൈവേ ജാഗ്രത സമിതി എന്ന രീതിയിൽ തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും ഈ കാര്യത്തിൽ NH അധികാരികൾ ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അവിടെ മാത്രം വീതി കൂട്ടിയിട്ടില്ല. ഇന്ന് ഒരു ലോറി ഭാഗ്യം കൊണ്ട് അവിടെ കയറി ഇങ്ങനെ ഇരിക്കുകയാണ്. ഇടിഞ്ഞു പോയാൽ താഴെ പോകും. ഒരു ഭയങ്കര അപകടത്തിലെ അവസ്ഥയിലാണ് ഇരിക്കുന്നത്. അനേക ടൂറിസ്റ്റ് ബസ്സുകളും പരിചയമില്ലാത്ത വാഹനങ്ങളൊക്കെ അവിടെ അപകടത്തിൽ നിത്യ സംഭവമാണ്. അപ്പോൾ NH അധികാരികൾ ഈ കാര്യത്തിൽ എത്രയും പെട്ടെന്ന് ഈ വനപ്രദേശമാണ് അതിൻ്റെ ഉള്ളിൽ ഇതിന് അടിയന്തരമൊരു പരിഹാരം കണ്ടെത്തി അവിടെ വീതി കൂട്ടാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. റോഡിന്റെ വീതി കുറവ് കാരണം അപകടങ്ങൾ നിത്യ സംഭവമാണിവിടെ. കൂടാതെ റോഡിന്റെ ഭൂരിഭാഗം മേഖലയിലും കലിങ്കുകൾ തകർന്ന് കാടുമൂടിയ നിലയിലുമാണ്. പകരം സംവിധാനങ്ങളോ മുന്നറിയിപ്പ് ബോർഡുകളോ ഇവിടെ സ്ഥാപിച്ചിട്ടില്ല. രാത്രികാലത്ത് ഇത്തരത്തിൽ കലിങ്കുകൾ തകർന്ന ഭാഗത്ത് വാഹനങ്ങൾ അപകടത്തിൽപ്പെടാറുമുണ്ട്. റോഡിന്റെ വീതി കൂട്ടണമെന്നും തകർന്ന കലിങ്കുകൾ പുനർനിർമ്മിച്ച് അപകട ഭീഷണി കുറയ്ക്കണമെന്നും പ്രദേശവാസികളും വാഹന ഡ്രൈവർമാരും ആവശ്യമുന്നയിക്കുന്നുണ്ടെങ്കിലും ഇതുവരെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. ന്യൂസ് ബ്യൂറോ അടിമാലി.